കിട്ടുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു. പക്ഷേ വിമർശനമായിരുന്നു. പക്ഷേ അക്കിമാരായിരുന്നു നല്ല രീതിക്ക് അവസാനം നല്ല പരിപാടി, നല്ല രസമായിരുന്നു. പക്കിമീടെ സ്ട്രാറ്റജിക് പരിപാടി എല്ലാവരും ജയിക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ഇപ്പോസ് കാണുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നപ്പോൾ അറിയില്ല. അർജുനേട്ടാ, കുഞ്ചോകൻ ആന്റണിയായിട്ട് അത് റോ കഥ, ഒരു റോ ഫിലിം ആയിരിക്കും. റോ എന്തായാലും റോ എന്ന് പറയാൻ പറ്റില്ല. ആൾക്കാരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതൊരു വിശ്വാസമുണ്ട്. നിങ്ങള് പൊതുവേ ആന്റണിയേട്ടാ പറയുമ്പോൾ അടിപ്പടമായിരിക്കും പക്ക, അങ്ങനത്തെ ഒരു ഇതുണ്ടാകുന്നത്. അർജുനേട്ടൻ ഇപ്പൊ അങ്ങനത്തെ ഇതൊക്കെ വന്നോണ്ടിരിക്കുകയാണ് അടിപ്പടത്തിൽ. ആ മറ്റേ ഇതിൽ പോകുന്ന അച്ചകചാന്ദ്രനും പിന്നെ തുറമുഖത്തിൽ അടി കുറവാണല്ലോ. അടി ഇടി എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഡ്രാമാറ്റിക്കൽ പടം, റിയലിസ്റ്റിക് മൂവിയാണ്. അപ്പൊ എനിക്കറിയില്ല അങ്ങനെ പേര് വന്നിട്ടാന്ന് അറിയില്ല. ശരിക്കും അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ താല്പര്യമാണോ? എല്ലാ താല്പര്യം. ഈ സിനിമയിൽ എങ്ങനെയായിരിക്കും? ഇതില് തിരിച്ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അജയചാന്ദ്രത്തെക്കാളും ടോട്ടലി ഡിഫറെന്റ് പക്ക ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമൊക്കെ ചെയ്യാം. ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് അധികം പറയണ്ട. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. പറയേണ്ട കാര്യമില്ല, തിയേറ്ററിൽ വന്ന് പടം കാണാൻ. ഫുൾ ഓഫ് ആക്ഷൻ. ഫുൾ ആക്ഷൻ ആണോ? അത് ഞാൻ പറയില്ല. ആർഡിഎക്സിനെ പറ്റി എന്ന പടം ഓഗസ്റ്റിൽ റിലീസാവും, പിന്നെ വന്ന് കാണുക. ടീസറൊക്കെ എല്ലാവരും കണ്ടുണ്ടാവുമല്ലോ. എല്ലാവർക്കും ഇഷ്ടമായ ടീസർ ഇഷ്ടമായ ആക്ഷൻ പരിപാടി ഉണ്ട് കുറേ, പിന്നെ ഫാമിലി പരിപാടി ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളെല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ആന്റണി നോർമലി ഒരു ആക്ഷൻ ഹീറോ ആണ്, ഇപ്പോൾ എല്ലാ പടങ്ങളും ചെയ്യുമ്പോൾ കൂടെ ആക്ഷൻ. അപ്പോൾ ഈ സിനിമയും അങ്ങനെ പോലെ ചാക്കോച്ചനായിട്ട് ഒരു ആക്ഷൻ ഇതായിരിക്കുമോ? അത് ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് അനുവാദമില്ല. അത് ഡയറക്ടറാണ് പറയേണ്ടത്, എനിക്ക് അതിനകത്ത് പറയാനായിട്ടുള്ള അനുവാദമില്ല. ഓക്കെ.